ഇന്നത്തെ വർഷം രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ചൂടൊക്കെ സഹിക്കാം ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സഹിക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത് ഇത് ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും രാജ്യത്തെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ വീണ്ടെടുക്കാൻ ഏറ്റവും വലിയ കരുത്തായി മാറും എന്ന കാര്യത്തിൽ പ്രതീക്ഷ വേണ്ട എല്ലാ വോട്ടർമാരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ നാടിൻ്റെ ഐക്യവും സാഹോദര്യവും നിലനിർത്താൻ നടത്തുന്ന ഒരു വോട്ടെടുപ്പ് എന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ട് ഈ നാട്ടിലെ രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ചിരിക്കുകയാണ് അപ്പം ആ ഭരണകൂടങ്ങളോടുള്ള പ്രതിഷേധം അറിയിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് പാലക്കാട് നിന്ന് വടകരയിൽ മത്സരിക്കാൻ പോയി എന്നെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ ജനങ്ങൾ സമാധാനമായ ജീവിതവും സ്വസ്ഥമായ രാഷ്ട്രീയ പ്രവർത്തനവും ആഗ്രഹിക്കുന്നവരാണ് ബോംബ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിനെതിരെ സമാധാനത്തിന് വേണ്ടി വടകരയിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതും ഇന്നലെ രാത്രി എന്ന് പൊളിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പിന്നെ പ്രത്യേകത വളരെ ഹീനമായ മാർഗങ്ങൾ ആണ് തെരഞ്ഞെടുപ്പിൽ ജയം തോൽവി അവിടെ നിൽക്കട്ടെ പക്ഷെ നാട്ടിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കിയാൽ വിഭജിക്കാൻ എളുപ്പമാണ് ഒരുമിപ്പിക്കാനാണ് പ്രയാസം അപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ജനങ്ങളെ തമ്മിൽ വേർതിരിവ് നടത്തിയാൽ അതിൻ്റെ പ്രയാസങ്ങൾ സമൂഹത്തിൽ പിന്നീട് ഉണ്ടാകും അതാരും ചെയ്യരുത് ആരും അതിന് മെനക്കെടുകയും ചെയ്യരുത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു നേതാവും ഒരു ഭരണാധികാരിയും അതിന് മെനക്കെടരുത് ഇന്നലെ തന്നെ ഇപ്പം ഉണ്ടാക്കിയത് ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല മണിക്കൂറുകൾക്കകം തന്നെ ആ ചെറുപ്പക്കാരൻ തന്നെ രംഗത്ത് വന്ന് അങ്ങനെ ഒരു മെസ്സേജും ഇല്ല അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഇല്ല അത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നു ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറി പോലീസ് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പം തീർത്തും അവാസ്തവങ്ങളായ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ പോലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിനെതിരെയും വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്യും ഞങ്ങളൊന്നും അങ്ങനെ മതത്തിൻ്റെ പേരിൽ അളക്കപ്പെടുന്ന ആളുകളായിട്ട് ഇതുവരെ കേരള പൊതുമണ്ഡലത്തിൽ മാറിയിട്ടില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു മതത്തിൻ്റെ പ്ലസ്സിലല്ല മതേതരത്വത്തിൻ്റെ പ്ലസ്സിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ജയിക്കാൻ പോകുന്നതും അല്ല ഭൂരിപക്ഷത്തിൻ്റെ കാര്യമൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് ഇറങ്ങിയ ആദ്യത്തെ സെക്കൻഡ് തൊട്ട് ഫസ്റ്റ് ദിവസം മാർച്ച് പത്ത് മുതൽ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ വളർന്ന കലാശക്കൊട്ട് വരെ ജനങ്ങൾ നയിച്ചൊരു തിരഞ്ഞെടുപ്പാണ് ജനസഞ്ചയം നയിച്ചൊരു തിരഞ്ഞെടുപ്പാണ് അത് നിയോജകമണ്ഡലം തലത്തിൽ മണ്ഡലം തലത്തിൽ അതുപോലെ തന്നെ ബൂത്ത് തലങ്ങളിലൊക്കെ ആളുകൾ വളരെ സ്നേഹത്തോടെ അകമഴിഞ്ഞ പിന്തുണയും മന നിറയെ സ്നേഹവും തന്നിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് പാലക്കാട് കിടക്ക് വിസിറ്റ് ചെയ്യാൻ എനിക്ക് വരാലോ എനിക്ക് പാലക്കാടിന് വരാൻ ഇനിയിപ്പോൾ ഒരു സ്ഥാനത്തിൻ്റെ പദവിയുടെ ഒരാവശ്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതിനപ്പുറം ഒരു ബന്ധം അത് സമയം ഉത്തരവാദിത്തങ്ങളും അനുസരിച്ച് പക്ഷെ പാലക്കാടിനെ അങ്ങനെ അർത്ഥം മുറിച്ച് മാറ്റാൻ പറ്റില്ലല്ലോ പാലക്കാട്ടെ എല്ലാ വോട്ടർമാരോടും എൻ്റെ പാർലമെന്റ് മണ്ഡലം എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട ശ്രീ വി കെ ശ്രീകണ്ഠൻ അതുപോലെ തന്നെ കുമാരി രമ്യാ ഹരിദാസ് എം പി പ്രിയപ്പെട്ട അബ്ദുൾ സമദ് സമനാൻ ഈ ജില്ലയിൽ വരുന്ന മൂന്ന് പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് ജനങ്ങളുടെ വിശ്വാസം നേടിയിട്ടുള്ള ജനപ്രതിനിധികളാണ് അവർക്ക് രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടും ജനതയുടെ ശബ്ദം പാർലമെൻറ്റിനകത്തും പുറത്തും കേൾക്കുമെന്ന് ഉറപ്പുവരുത്താനും വികസന കാര്യങ്ങളിൽ നിലക്കാത്ത ഇടപെടൽ നടത്താനും അത് അതിന് സാധിക്കുമെന്നുള്ളത് ബോധ്യപ്പെട്ടുള്ളത് കൊണ്ട് എല്ലാവരോടും ഈ ജില്ലയിലെ മുഴുവൻ വോട്ടർമാരോടും മൂന്ന് സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യണമെന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു